പോഷകാഹാരക്കുറവ് പരിഹരിച്ചെന്ന് അധികൃതർ പറയുമ്പോഴും അട്ടപ്പാടിയിൽ ശിശുമരണങ്ങൾക്ക് കുറവില്ല. ഈ വർഷം ഇതുവരെ 12 കുട്ടികൾ മരിച്ചെന്നാണ് ഔദ്യോഗിക കണക്ക്. ശിശുപരിപാലനത്തിലെ പോരായ്മയെന്നാണ് ആരോഗ്യവകുപ്പ് ഇതിനെ വിശദീകരിക്കുന്നത്. കുട്ടി കരഞ്ഞപ്പോൾ കരച്ചിൽ നിർത്താൻ വേണ്ടി പാൽ കൊടുത്തു. അപ്പോൾ ഇങ്ങനെ തട്ടിയിട്ട് മടിയിലെടുത്തപ്പോൾ തളർന്നുപോയി. അപ്പോൾ തന്നെ ഡോക്ടർമാരുടെ അടുത്ത് കൊണ്ട് കാണിച്ചു. മേലേച്ചൂട്ടറ ഊരിലെ ബിന്ദുവിൻ്റെയും രാമൻ്റെയും 3 ദിവസം പ്രായമുള്ള കുഞ്ഞു മരിച്ചിട്ട് ദിവസങ്ങളെയായുള്ളൂ. മുലപ്പാൽ ശ്വാസകോശത്തിൽ കയറിയാണ് കുഞ്ഞു മരിച്ചതെന്നാണ് കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ വിശദീകരണം. എന്നാൽ ഇതിനുള്ള സാധ്യതയില്ലെന്നും മരണകാരണം സർട്ടിഫിക്കറ്റിൽ പോലും വ്യക്തമാക്കിയിട്ടില്ലെന്നും ഇവർ ആരോപിക്കുന്നു. എനിക്ക് തന്ന റിപ്പോർട്ടിലൊന്നും എഴുതിയിട്ടില്ല ആസ്പിറേഷൻ അവർക്ക്. മരിച്ചതിൻ്റെ കാരണം എഴുതിയിട്ടില്ല, അത് വീട്ടിലുണ്ട്. ചെക്കപ്പിന് കറക്റ്റായിട്ട് പോയതാണ്. പക്ഷേ എന്താ സംഭവിച്ചത് അതിൻ്റെ ക്ലിയർ ഇല്ല. എൻ്റെ കാര്യം ന്യൂസ് പേപ്പറിലൊക്കെ പറഞ്ഞപ്പോഴാണ് എനിക്ക് അറിഞ്ഞത്. ശ്വാസകോശത്തിൽ പാല് കുണിഞ്ഞാണ്. പക്ഷേ മൂക്കിലും വായിലൊന്നും പാലുണ്ടായിരുന്നില്ല കുട്ടിയുടെ. മുലപ്പാൽ ശ്വാസകോശത്തിൽ കയറിയാണ് ഈ വർഷം 5 കുഞ്ഞുങ്ങൾ മരിച്ചത്. തൂക്കക്കുറവുള്ള 2 പേരും ജന്മനാലുള്ള അസുഖങ്ങൾ കാരണം ബാക്കി കുഞ്ഞുങ്ങളും മരിച്ചു എന്നാണ് ആരോഗ്യവകുപ്പിലെ കണക്ക്. നവജാത ശിശുപരിപാലനത്തിലേതുൾപ്പെടെ ആദിവാസികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന അപാകതകളാണ് ശിശുമരണങ്ങൾക്ക് കാരണമായി ആരോഗ്യവകുപ്പ് വിശദീകരിക്കുന്നത്. കുട്ടിക്ക് പാല് കൊടുക്കാൻ അറിയില്ല എന്ന് പറയുമ്പോൾ അതും വിവാദമാണ്. അപ്പോൾ അത് അവരെ കളിയാക്കുന്ന പോലുള്ളതായിട്ടാണ് പലപ്പോഴും പറയുക. അപ്പോൾ അവർ ഒന്നുകൂടി ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. അപ്പം ഇപ്പോൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ഒരു കുട്ടിയുടെ റിപ്പോർട്ട് വന്നത് തന്നെ മുലപ്പാൽ ശ്വാസകോശത്തിലെല്ലാം അതിൻ്റെ കട്ടയായിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അട്ടപ്പാടിയിലെ പോഷകാഹാരക്കുറവ് പരിഹരിക്കപ്പെട്ടു. തൂക്കക്കുറവുള്ള കുഞ്ഞുങ്ങളുടെ എണ്ണവും കുറഞ്ഞു. എന്നിട്ടും ശിശുമരണങ്ങൾ ആവർത്തിക്കുന്നതിൽ ആശങ്കയിലാണ് ആരോഗ്യവകുപ്പ്. ജനിതക തകരാറുകളുണ്ടോ എന്നതുൾപ്പെടെയുള്ള പഠനങ്ങളാണ് ആവശ്യമെന്ന് വിദഗ്ധർ പറയുന്നു. ഇനിയെങ്കിലും കരുതൽ നടപടികൾക്ക് പ്രാധാന്യം നൽകണമെന്നും ആദിവാസികൾ ആവശ്യപ്പെടുന്നു. ഷിജു അലക്സിനൊപ്പം ശ്രീധരൻകുറയുടെ ഏഷ്യാനെറ്റ് ന്യൂസ് പാലക്കാട്.